നടി ആക്രമിച്ച കേസിൽ ദിലീപിന്റെ സ്വകാര്യ മൊബൈൽ ഫോണും പെൻ ഡ്രൈവും ഹാർഡ് ഡിസ്കുകളും പിടിച്ചെടുത്ത ക്രൈംബ്രാഞ്ച് വീട്ടിലും ഓഫീസിലും നടത്തിയ മണിക്കൂറുകൾ നീണ്ട പരിശോധനയിലാണ് ഐപാഡുകൾ അടക്കം പിടിച്ചെടുത്തത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന കേസിലായിരുന്നു മിന്നൽ പരിശോധന വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സിബി ജോസഫ് ചേരുകയാണ് സിബി ഏറെ മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ ദിലീപിന്റെ വീട്ടിലും ഒപ്പം തന്നെ നിർമ്മാണ ഓഫീസിലടക്കം നിർമ്മാണ കമ്പനിയിലടക്കം നടന്നിരിക്കുന്നത് ഈ റെയ്ഡിൽ ഏത് തരത്തിലുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത് എന്താണ് വിവരങ്ങൾ പക്ഷേ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നീണ്ട ഏകദേശം 8 മണിക്കൂർ നീണ്ട വിശദമായ പരിശോധനയാണ് ദിലീപിന്റെ വീട്ടിലും ദിലീപിന്റെ അനുജന്റെ അനുജൻ അനൂപിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ ദിലീപിന്റെ പ്രൊഡക്ഷൻ കമ്പനി ഓഫീസിലും നടത്തിയത് ഈ റെയ്ഡിൽ മൂന്നോളം ദിലീപിന്റെ മൊബൈൽ ഫോണുകളും അതോടൊപ്പം തന്നെ ദിലീപിന്റെ സ്വകാര്യ മൊബൈൽ ഫോൺ അടക്കം മൂന്ന് മൊബൈൽ ഫോണുകളും ഐപാഡുകളും അതോടൊപ്പം തന്നെ പെൻഡ്രൈവും ഹാർഡ് ഡിസ്കും പിടിച്ചെടുത്തു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ദിലീപിന്റെ അനുജന്റെ വീട്ടിൽ നിന്നും ഇതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും പിടിച്ചെടുത്തിട്ടുണ്ട് ദിലീപിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നും ചില രേഖകളും പോലീസ് ഈ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്ന പ്രത്യേകിച്ച് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ തന്നെയാണോ എന്നുള്ള പരിശോധനയാണ് ഈ പ്രധാനമായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഉള്ളത് നാളെ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശദമായ ഒരു റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയേക്കും അതേസമയം ഈ ഇന്ന് പിടിച്ചെടുത്ത ഈ ഇലക്ട്രോണിക്സ് രേഖകളെല്ലാം നിലയും വിശദമായ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ വേണ്ടിവരും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നടിയെ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ ഈ വാൽവ പത്മസരോവരത്തിലെ വീട്ടിൽ വെച്ച് കണ്ടു എന്നതായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ പ്രധാനപ്പെട്ട മൊഴി മറ്റൊന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതും ഇവിടെ വെച്ചാണെന്നും അവിടെ വെച്ച് ഗൂഢാലോചന നടത്തുമ്പോൾ ഒരു തോക്ക് ദിലീപിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നല്ലാതെയും ഈ ബാലചന്ദ്രകുമാർ മൊഴി നൽകിയിരുന്നു ഇത് പ്രകാരമുള്ള വിശദമായ ഒരു പരിശോധനയായിരുന്നു 7 മണിക്കൂറോളം ക്രൈംബ്രാഞ്ചും റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം നിലയിൽ നടത്തിയത് എന്തായാലും 12 മണിക്ക് ഈ ഗേറ്റ് തുറക്കാൻ ആദ്യം തുറന്നില്ല പക്ഷേ ഗേറ്റ് ചാടിക്കടന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം കടന്നത് പിന്നീട് ഈ കോടതിയുടെ അനുമതി കാണിച്ചു കൊടുത്തതോടെ ദിലീപിന്റെ സഹോദരിയാണ് ഗേറ്റ് തുറന്നു കൊടുത്തത് അതിനുശേഷമായിരുന്നു ആ സമയം ദിലീപ് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് ദിലീപും ദിലീപിന്റെ അനുജനും അങ്ങോട്ടേക്ക് എത്തി കാവ്യമാധവന്റെ സാന്നിധ്യത്തിൽ കൂടിയായിരുന്നു റെയ്ഡ് നടന്നിരുന്നത് എന്ന റിപ്പോർട്ടാണ് സിബി നൽകുന്നത് എന്തായാലും 8 മണിക്കൂറിലധികം സമയം നീണ്ട റെയ്ഡ് അവസാനിച്ചിരിക്കുകയാണ് നാളെ ദിലീപിന്റെ മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ഇതൊക്കെ ഇന്ന് നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമോ എന്നത് കാര്യം തുടർ ദിവസങ്ങളിൽ അറിയാനാകും.